السلام عليكم ورحمة الله وبركاته. പഠന ക്ലാസ് 64, വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മൂഫീന അഹദ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, നിസ്കാരം വഴി ആത്മീയ സംസ്കരണവും മനസ്സമാധാനവും നേടാൻ കഴിയും. അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ കാതൽ കാമ്പാണ് നിസ്കാരം. സാലിം റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ആരംഭിക്കുമ്പോഴും റുക്കുഇന് മുമ്പും അതിൽ നിന്ന് ഉയരുമ്പോഴും കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. രണ്ട് സുജൂദുകൾക്കിടയിൽ കൈ ഉയർത്താറില്ല. അബൂഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം, മുത്തുനബി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലും, പിന്നീട് റുക്കുഉ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും ചൊല്ലും. തുടർന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന ദിക്കർ റുക്കുഉയിൽ നിന്ന് ഉയരുമ്പോൾ പറയും. നിന്ന് കഴിഞ്ഞാൽ റബ്ബന ലക്കൽ ഹംദ് എന്ന ദിക്കർ ചൊല്ലും. പിന്നീട് സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലും. അതിൽ നിന്ന് ഉയരുമ്പോഴും ഒരു തക്ബീർ ചൊല്ലും. നിസ്കാരം കഴിയുന്നത് വരെ ഇപ്രകാരം ചെയ്യും. രണ്ട് റക്അത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും മുത്തുനബി തക്ബീർ ചൊല്ലാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിയോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമായി നിസ്കരിക്കുന്നവൻ ഞാനാകുന്നു, ഇമാം മുസ്ലിം ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു. അബി സലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തുനബി ഉമ്മു സലമയുടെ വീട്ടിൽ വെച്ച് ഒരു വസ്ത്രം മാത്രം ഉടുത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റങ്ങളും ചുമലിന്മേൽ ഇട്ടിരുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നു, മുത്തുനബി ഖുർആനിലെ അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന അത്രയും സൂക്ഷ്മതയോടെ ഞങ്ങളെ അത്തഹിയാത്ത് ഓതാൻ പഠിപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയുക. കാരണം ഒരുവൻ്റെ ആമീൻ മലക്കുകളുടെ ആമീൻ പറയലുമായി ഒത്തു വരികയാണെങ്കിൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതുകാരണം പൊറുക്കപ്പെടുന്നതാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഞങ്ങളെ ചുമലുകൾ സമപ്പെടുത്തി നിർത്തുമായിരുന്നു. നിങ്ങൾ സ്വഫുകൾ ശരിപ്പെടുത്തൂ, വിഘടിച്ച് നിൽക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭിന്നിക്കുന്നതാണ്. ബുദ്ധിമാന്മാരും പക്വമതികളുമായ ആളുകൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുക, പിന്നീട് തൊട്ടടുത്ത സ്ഥാനമുള്ളവർ, തുടർന്ന് അടുത്തവർ എന്ന ക്രമത്തിൽ. അങ്ങനെ മുത്തുനബി നിർത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറള് നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ വളരെ ദീർഘിപ്പിച്ചു നിസ്കരിച്ചതായി ഹദീസുകൾ കാണാം. അതേസമയം ബുഖാരിയും മുസ്ലിമും പ്രബലമാക്കിയ ഹദീസിൽ തന്നെ മുത്തുനബി തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ലഘുവായ രീതിയിൽ നിസ്കരിച്ച് പൂർത്തിയാക്കുന്നവരായിരുന്നു എന്നും കാണാം. ഇതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, നിസ്കാരം സാഹചര്യങ്ങൾക്കനുസൃതമായി മുത്തുനബി ദീർഘവും ലഘുവും ആയി വ്യത്യസ്തമാക്കാറുണ്ട്. മഅ്മൂമുകൾക്കെല്ലാം നീട്ടി നിസ്കരിക്കാൻ താല്പര്യമുണ്ടാകുകയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട മറ്റു ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ദീർഘമായി നിസ്കരിക്കും. മറിച്ചാണെങ്കിൽ ലളിതമായി പൂർത്തിയാക്കും. ദീർഘമായി നിസ്കരിച്ച സന്ദർഭങ്ങൾ ആനുപാതികമായി കുറവാണ്. ഇങ്ങനെ ചെയ്തത് രണ്ടുമാകാം എന്ന് കാണിച്ചു കൊടുക്കാനാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സയ്യാറുബിനു സലാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഞാനും എൻ്റെ പിതാവും അബി ബർസത്തുൽ അസ്ലമി തങ്ങളോട് മുത്തുനബിയുടെ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റുമ്പോൾ മുത്തുനബി ളുഹ്ർ നമസ്കരിക്കും. സൂര്യന് നിറപ്പകർച്ച ബാധിക്കും മുമ്പ് മദീനയിൽ തങ്ങളുടെ താമസ സ്ഥലത്ത് എത്തിച്ചേരാനുള്ള സമയം കണ്ട് മുത്തുനബി അസ്ഹർ നമസ്കരിച്ചിരുന്നു. മഗ്രിബിൻ്റെ രൂപം അബൂ ബറസത്ത റളിയല്ലാഹു അൻഹു
പറഞ്ഞത് ഞാൻ മറന്നു എന്നാണ്. ഇശാ നിസ്കാരം നബി പിന്തിച്ചിരുന്നു. ഇശാ നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നതും നിസ്കാരശേഷം സംസാരിച്ചിരിക്കുന്നതും മുത്തുനബി വെറുത്തിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ വെളിച്ചം പരന്നിരിക്കും. സുബഹി നിസ്കാരത്തിൽ 60 മുതൽ 100 വരെ ആയത്തുകൾ ഓതാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരവും മറ്റു ആരാധനകളും ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. എങ്ങനെയാകണം? ഇമാമൻ നിൽക്കുന്നവർക്കതിൽ പാഠമുണ്ട്. മഅ്മൂമീങ്ങളായി തുടരുന്നവർക്കും തുടർന്നവർക്കും പാഠമുണ്ട്. എല്ലാവരെയും എല്ലാവരുടെയും സമയവും സന്ദർഭവും മാനിച്ച് നിസ്കരിക്കാനും, അതുപോലെ നിസ്കാരശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുമ്പോഴും അതിനുശേഷമുള്ള ദിക്കറുകളാണെങ്കിലും എല്ലാം എങ്ങനെയാകണം എന്ന് ചരിത്രത്തിൽ വളരെ വലിയ മാതൃകയുണ്ട്. പിൻപറ്റാനും ഉൾക്കൊള്ളാനും മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും തോഫീഖ് നൽകട്ടെ. ദുആ വസ്വിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.